ഒന്ന് നിർത്തിയിട്ട് പോടേ, നിന്റെ ഈ സംസാരമൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. സോഷ്യൽ മീഡിയയിൽ കയറി തമിഴാളം പറഞ്ഞ് സെന്റി അടിച്ച നടൻ ബാലയ്ക്ക് നേരെ വമ്പൻ പൊങ്കാലയുമായി എത്തുകയാണ് സ്വന്തം ഫോളോവേഴ്സ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിന്ന് മോങ്ങി വീഡിയോ ചെയ്യാൻ നാണമില്ല എന്നൊക്കെയാണ് ബാലയുടെ തന്നെ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി നടൻ ബാല, ഗായിക അമൃത സുരേഷ് എന്നിവരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവരെയും പിന്തുണച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒപ്പം പ്രവർത്തിച്ച ജീവനക്കാരടക്കം ബാലയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇതുകൂടാതെ മകളുടെ പ്രതികരണ വീഡിയോയ്ക്ക് ശേഷം ബാലയുടെ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനു പിന്നാലെ കനത്ത സൈബർ ആക്രമണം തന്നെയാണ് ബാലയ്ക്കെതിരെ വന്നത്. മകൾ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് അതേ പല്ലവി ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഒരു പുതിയ വീഡിയോ നടൻ ബാല തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുൻപ് വരെ മകളെ സ്നേഹിക്കുന്ന അച്ഛനെന്ന നിലയിൽ നിരവധി പേർ ബാലയ്ക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. ഇക്കുറി കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചായി മാറുകയായി. അമൃത മാത്രമല്ല ബാലയുടെ ഭാര്യ എലിസബത്തും ഇദ്ദേഹത്തിൽ നിന്ന് അകന്നതോടുകൂടിയാണ് ആരാധകർ ഇപ്പോൾ കൊണ്ടിളകിയിരിക്കുന്നത്. അതായത് പുതിയ വീഡിയോയുടെ താഴെയാണ് വമ്പൻ പൊങ്കാല നിറയുന്നത്. ബാല പറയുന്നത് അപ്പാടെ വിഴുങ്ങാൻ ഇപ്പോൾ ഫോളോവേഴ്സിന് താല്പര്യമില്ല, പിന്തുണയ്ക്കാനോ സമാധാനിപ്പിക്കാനോ ആർക്കും ആഗ്രഹമില്ലാത്തതുപോലെ തന്നെയാണ് കമന്റുകൾ, പകരം ഒന്ന് നിർത്തിയിട്ട് പോടെ എന്നാണ് പറയുന്നത്. അതേസമയം വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നടൻ ബാല എത്തുന്നത്. മകൾ പറഞ്ഞ കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇനി കുടുംബകാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യില്ല എന്ന് താനൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് താൻ ഇതുവരെയും പാലിച്ചു എന്ന് തന്നെയാണ് ബാല പറയുന്നത്. സ്നേഹത്തിന് വേണ്ടി 10 വർഷം യുദ്ധം ചെയ്ത ആളാണ് താൻ. പക്ഷേ ഇപ്പോൾ താൻ കളി നിർത്തുകയാണ്. ഇനി തന്റെ കുടുംബ പ്രശ്നത്തിൽ മറ്റുള്ളവർ ഇടപെട്ട് ചർച്ചകൾ നടത്തുന്നത് ശരിയല്ലെന്നാണ് ബാല ഇപ്പോൾ പറയുന്നത്. താൻ പറയുന്നത് മാത്രമല്ല മറ്റുള്ളവർ പറയുന്നതും മകൾക്ക് വേദനയുണ്ടാക്കുമെന്നും എല്ലാവരും വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും ബാല ചൂണ്ടിക്കാണിക്കുന്നു. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി മുതൽ ഞാനൊരു കാര്യത്തിലും സംസാരിക്കില്ല എന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും പാലിക്കും. എന്റെ മകൾ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ്. അതിനെക്കുറിച്ച് തർക്കിക്കാനും അതിനെക്കുറിച്ച് 4 പേർ സംസാരിക്കാനോ നിൽക്കരുത്. എന്റെ ചോര, എന്റെ മകൾ, ഞാൻ മാറി നിൽക്കും എന്നാ പറഞ്ഞത്. ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ആ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ 10 വർഷം ഫൈറ്റ് ചെയ്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാണ്. പക്ഷേ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേദനയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വാക്ക് പാലിക്കണം. പറഞ്ഞ വാക്ക് വാക്കായിരിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത്? എന്നെ വിളിച്ച ഒരു മീഡിയയ്ക്കും ഇന്റർവ്യൂ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. ഇതിനെക്കുറിച്ച് ആരിനി ചോദിച്ചാലും ഞാൻ നാവ് തുറന്നൊന്നും സംസാരിക്കില്ല. പക്ഷേ ആരെയും അറിയാത്ത ആളുകൾ കുറെ പേര് വന്നിട്ട് ഈ വിഷയം എടുത്ത് വീഡിയോ ഇട്ടൊക്കെ സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ. ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട്, ആ മാച്ച് ഫൈറ്റ് ചെയ്തു എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷേ ഞാൻ കളി നിർത്തി, ഞാൻ എന്റെ ഗ്ലൗസ് ഊരി കൊടുത്ത് ഇറങ്ങിപ്പോയി. പോയി ശേഷം ഒരാൾ വന്നിട്ട് ഞാനിത് ചെയ്യും അത് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോയി കഴിഞ്ഞു. വിഷമിക്കേണ്ട, എല്ലാവരുടെയും നന്മയ്ക്ക് ഞാൻ മടങ്ങുവാണ്. എല്ലാം നന്മയ്ക്ക് എൻ്റെ മകളുടെ വാക്കുകൾക്ക് ബഹുമാനം കൊടുക്കുക. ഞാനെ നിർത്തി, കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസൊക്കെ പറയുന്നുണ്ട്. അതുകൂടെ പാപ്പുവിനെ വിഷമിപ്പിക്കില്ല, എന്നെ വിട്ടേക്ക്. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്, നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക, നിർത്തുക. ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. ഞാൻ മടങ്ങിത്തരാം. എല്ലാവർക്കും നന്ദി എന്നാണ് ബാല പറയുന്നത്. അതേസമയം അമൃതയുടെ പി എ കുക്കും ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് ബാലയുടെ സഹോദരി അഭിരാമിയാണ് ഇത് ഷെയർ ചെയ്തത്. വീഡിയോയിൽ യുവതി ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടത്തുന്നത്. ബാലയ്ക്ക് ലൈംഗിക വൈകൃതമാണെന്നും ബാലവിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ പേടിച്ചാണെന്നും പുറത്ത് പറയാത്തതെന്നുമാണ് ഈ യുവതി പറയുന്നത്. ബാലയുടെ 3ാം ഭാര്യ എലിസബത്ത് അമൃതയെ വിളിച്ച് ഇരുവരും തങ്ങളുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചെന്നും ബാലയോടൊപ്പം നിൽക്കാൻ പേടിച്ച് എലിസബത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.